നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ ഒരു 5000 രൂപ എടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് അവസരം തന്നെയാണ് ഇന്ന് പറയുന്നത്. ഇന്നത്തെ ടെൻഷൻ ഒന്നും വേണ്ട. നമുക്കിവിടെ ലൈസൻസുകൾ ഒന്നും എടുക്കേണ്ടതായിട്ടില്ല, GST എടുക്കേണ്ടതായിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഒരു ബിസിനസ്. വേണ്ടിവരും, അത് പിന്നീടാണ്. അങ്ങനെയുള്ള നല്ല ലാഭമുള്ള ഒരു ബിസിനസ്, അല്പം കഷ്ടപ്പെടാൻ കൂടെ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്. ഈവൻ സ്റ്റുഡൻസിന് ചെയ്യാം, സീനിയർ സിറ്റിസൺസിന് ചെയ്യാം, ആർക്കു വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അതുകൂടാതെ തന്നെ മാർക്കറ്റിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് തന്നെയാണ് ഇത്. നിരന്തരം നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഈ പ്രോഡക്റ്റ് ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ട് താനും. എങ്കിൽ പോലും നമുക്ക് വേണ്ടിയുള്ള ഒരു ഒഴിവ് അവിടെ തീർച്ചയായിട്ടും എല്ലാ ഏരിയയിലും ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങൾക്ക് ഒരു 5000 രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ 5000 രൂപ സ്പെൻഡ് ചെയ്ത് വളരെ ചെറിയ തോതിൽ ഞാൻ പറയാൻ പോകുന്ന പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക, ആ പ്രോഡക്റ്റ് മുമ്പോട്ട് എത്തിക്കുക, അതിന്റെ ക്യാഷ് കളക്ട് ചെയ്യുക, അതിലൂടെ പതുക്കെ പതുക്കെ വീണ്ടും നമ്മളുടെ പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരാം. അതുപോലെ തന്നെ ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് നമുക്കൊരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഓഫീസ് വേണ്ട, അങ്ങനെയുള്ള ചെലവുകൾ ഒന്നും തന്നെ ഇല്ല. നമ്മളുടെ കയ്യിൽ ഞാൻ പറഞ്ഞ 5000 രൂപ വേണം. നമുക്കൊരു വാഹനം വേണം, നമുക്ക് ഒരു 2-വീലർ എങ്കിലും വേണം, കാരണം ഇത് ഫ്രീക്വന്റ്ലി യാത്ര ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആക്സസറീസിന്റെ ബിസിനസ്സാണ്. അതിനകത്ത് ലാഭമുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ ചോദിക്കും, തീർച്ചയായിട്ടും. അതായത് നമുക്ക് കിട്ടുന്ന ഐറ്റങ്ങൾ, സാധാരണഗതിയിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റങ്ങളുടെ ഒരു വില ഞാനൊന്ന് പറഞ്ഞുതരാം, നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. നമുക്ക് OTG കിട്ടും 2 രൂപ മുതൽ 15 രൂപ വരെ. കാർഡ് റീഡർ കിട്ടും 6 രൂപ മുതൽ 32 രൂപ വരെ. 32 എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഹൈ ക്വാളിറ്റി കാർഡ് റീഡർ ആയിരിക്കും. OX കേബിൾ കിട്ടും 5 രൂപ മുതൽ 30 രൂപ വരെ. ഇയർഫോൺ കിട്ടും, അതിന് മുമ്പ് ഇയർഫോണിന്റെ വില എന്ന് പറയാം. കാരണം സാധാരണഗതിയിൽ സാധാരണ ഒരു ഇയർഫോൺ നമ്മൾ നാട്ടിൻ പുറത്തെ കടകളിൽ ചെന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 150 രൂപ മുതൽ ആണ് തുടങ്ങുന്നത്. ആ ഇയർഫോണ് എത്ര രൂപയ്ക്കാണ് ഇവർക്ക് കിട്ടുന്നത് എന്നറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. 6 രൂപ മുതൽ 27 രൂപ വരെയാണ് സാധാരണ കവറിൽ, പ്ലാസ്റ്റിക് കവറിൽ വരുന്ന ഇയർഫോണിന്റെ വില ഹോൾസെയിലായിട്ട് ഉള്ളത്. അത് നല്ല അടിപൊളി ബോക്സിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതിന് 28 രൂപ മുതൽ 32 രൂപ വരെ വില വീഴുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 48 രൂപ മുതൽ 50 രൂപ വരെ വില വീഴുന്നുണ്ട്. ഇതാണ് മാക്സിമം ഹോൾസെയിൽ റേറ്റ്. ഇനി USB കേബിൾ 10 രൂപ മുതലാണ് തുടങ്ങുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന USB കേബിളിന്റെ വില നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. 10 രൂപ മുതൽ നല്ല ക്വാളിറ്റി USB കേബിൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി അടുത്ത ഒരു രസകരമായ കാര്യം, നമ്മൾ സാധാരണഗതിയിൽ ഒരു ചാർജർ വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 200 തൊട്ട് മുകളിലോട്ടാണ് റേറ്റ് ചാർജ് ചെയ്യുന്നത്, ഏറ്റവും സാധാരണ ചാർജറിന്. ആ സാധാരണ ചാർജറിന്റെ ഹോൾസെയിൽ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 രൂപയിലാണ് തുടങ്ങുന്നത്. ഏറ്റവും സൂപ്പർ ക്ലാസ് ചാർജറിന്റെ വില 120 രൂപയാണ്. ആ 120 രൂപയുടെ ചാർജർ വരുമ്പോൾ അതില് 3 USB പോർട്ട് വരെയുള്ള ഐറ്റത്തിന്റെ വിലയാണ് പറഞ്ഞത്, അതും ഹോൾസെയിൽ റേറ്റിൽ. പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു സാധനമാണ് കാർ ചാർജർ. അതിന്റെ വില തുടങ്ങുന്നത് 27 മുതൽ 63 രൂപയാണ് അതിന്റെ ഹോൾസെയിൽ റേറ്റ് വരുന്നത്. ഇങ്ങനെ ഉള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്ന കടകളെ കുറിച്ചാണ് ഇനി മുമ്പോട്ട് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്കൊരു ജസ്റ്റ് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.
തരത്തിലുള്ള ഹോൾസെയിൽ ആയിട്ടുള്ള കടകൾ ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആണ്. ആദ്യം ഞാൻ അങ്ങനെയുള്ള കടകൾ എവിടെയുണ്ടെന്ന് പറയാം. നമുക്ക് ഹോൾസെയിൽ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഇത് വാങ്ങിക്കാൻ പറ്റുന്നത് ഡൽഹിയിലെ കരോൾ ബാഗ് മാർക്കറ്റിലാണ്. ഗഫർ മാർക്കറ്റ് പോലെയുള്ള മാർക്കറ്റുകളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് വിറ്റഴിഞ്ഞു പോകുന്നതും. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെമ്പാടും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് അവിടെ പോകാനോ ഇല്ലെങ്കിൽ അവിടെ ആളുകളോ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇത് അവിടുന്ന് ഹോൾസെയിലായിട്ട് വാങ്ങാവുന്നതാണ്. അവരുടെ മിനിമം പർച്ചേസ് അവർ പോസ്റ്റിൽ അയച്ചു തരികയാണെങ്കിൽ മിനിമം പർച്ചേസ് 5000 രൂപ തൊട്ടാണ് തുടങ്ങുന്നത് എന്നത് മാത്രം. ഇനി നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ട, നമുക്ക് കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. എറണാകുളത്തുണ്ട്, മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, എല്ലായിടത്തും ഇതിന്റെ ഹോൾസെയിൽ മാർക്കറ്റുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിലയിൽ നിന്ന് ചിലപ്പോൾ 2-4 രൂപ കൂടിയിരിക്കും എന്ന് മാത്രം. കാരണം ഇത് പറയാനായിട്ട് എനിക്കൊരു അനുഭവമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഞങ്ങളുടെ ലോക്കലായിട്ട് ഒരു പെൻ ഡ്രൈവിന്റെ വില ചോദിച്ചപ്പോൾ 750 രൂപ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് വടക്കോട്ട് പോകേണ്ടതായിട്ട് വന്നു. ഞാൻ തിരൂര് മാർക്കറ്റിൽ ചെന്നപ്പോൾ, ആ മാർക്കറ്റിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പാൻ ബസാറിന്റെ തൊട്ടപ്പുറത്തുള്ള മെയിൻ മാർക്കറ്റ്, ആ പാലത്തിന്റെയൊക്കെ തൊട്ടടുത്തുള്ള മാർക്കറ്റ്, ആ മാർക്കറ്റിൽ എനിക്ക് അന്നത് 250 രൂപയ്ക്ക് കിട്ടി. അതും അവർക്ക് നല്ല ലാഭത്തിലാണ് അവർ വിറ്റിരിക്കുന്നത്. ഇന്നും ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. സാൺ ഡിസ്കിന്റെ തന്നെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ തിരൂർ മാർക്കറ്റ് വളരെ വലിയൊരു മാർക്കറ്റാണ് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഹോൾസെയിലിന് വേണ്ടിയിട്ട്. എറണാകുളത്ത് നല്ല മാർക്കറ്റുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് മൂന്നുമാണ് എനിക്ക് ജസ്റ്റ് അറിയാവുന്ന മാർക്കറ്റുകൾ. ബാക്കി നിങ്ങൾ തിരക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മാർക്കറ്റുകളെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും. ഇനി എന്താണ് ബിസിനസ് എന്ന് പറയാം. ഇവിടെ നിന്ന് നിങ്ങൾ 5000 രൂപ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ 5000 രൂപയ്ക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അതായത് കുറച്ച് ചാർജറുകൾ എടുക്കുക, കുറച്ച് പെൻഡ്രൈവുകൾ എടുക്കുക, കുറച്ച് എന്താ പറയുന്ന കേബിൾ എടുക്കുക, കുറച്ച് നമ്മളുടെ ഇയർഫോണുകൾ എടുക്കുക, പല വെറൈറ്റി ആയിരിക്കണം. ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ 5000 രൂപയ്ക്ക് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടും ഹോൾസെയിലില്. ഈ സാധനം എടുത്തിട്ട് നമ്മൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള മൊബൈൽ ഷോപ്പുകളിൽ പോവുക. ഓൾറെഡി അവിടെ ആളുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ ഒരു മാന്യമായ വിലയിട്ട് പറയുക, നമുക്ക് ലാഭം വേണം, എന്നാൽ കുത്തിക്കൊല ആകുകയും ചെയ്യരുത്. ആ രീതിയിലുള്ള ഒരു വിലയിട്ട് പറയുക. 1 രൂപ കുറഞ്ഞാലും ക്യാഷ് ഡീല് നടത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം നമ്മളുടെ ഗ്രാമപ്രദേശത്ത് പോലും 5 മൊബൈൽ ഷോപ്പുകൾ എങ്കിലും ഇല്ലാതിരിക്കില്ല. ടൗൺലോഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ 5-10 ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഇഷ്ടംപോലെ നമ്മളൊരു 15-20 കിലോമീറ്റർ ചുറ്റളവിൽ സഞ്ചരിച്ചാൽ പോലും നമുക്ക് ഇഷ്ടംപോലെ കടകൾ അവൈലബിൾ ആണ്. നമുക്കൊരു 100 കട നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനകത്തുനിന്നൊരു 15-20 കട നമുക്ക് റെഗുലർ സപ്ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം വിജയിച്ചു. സാധനം കൊടുത്തു, ക്യാഷ് വാങ്ങിച്ചു, ഇവിടെ നിന്ന് വാങ്ങിച്ചു, വീണ്ടും കൊടുത്തു, മേടിച്ചു. കാരണം പല കടക്കാരും പലയിടങ്ങളിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവര് ഈ ഹോൾസെയിൽ മാർക്കറ്റിലോട്ട് ഓടി കഷ്ടപ്പെടാനൊന്നും തയ്യാറാകത്തില്ല. കാരണം അവരുടെ ഡെയിലി മാർക്കറ്റ് അവർക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ വണ്ടിക്കൂലി ഇല്ലെങ്കിൽ അവരുടെ ട്രാവലിംഗിന്റെ ആ എക്സ്പെൻസ് ലാഭമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളോട് വാങ്ങിക്കും. പിന്നെ പ്രോഡക്റ്റ് നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയാവുന്ന ഒരാളെ കൊണ്ട് ചെക്ക് ചെയ്യിച്ച് വാങ്ങണം. ഹോൾസെയിലിൽ പോയിട്ട് വില കുറവാണെന്ന് പറഞ്ഞ് പാട്ട സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ ആരും എടുക്കത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഐഡിയ ഉള്ള ഒരാളുടെ ഐഡിയ നമ്മൾ കടം വാങ്ങണം. ഇതാണ് ഇന്നത്തെ ബിസിനസ്. തീർച്ചയായിട്ടും ഇങ്ങനെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി പറഞ്ഞ പോലെ ലൈസൻസുകളൊന്നും സ്റ്റാർട്ടിംഗിൽ വേണ്ട, GST ഒന്നും തൽക്കാലം ചിന്തിക്കുക പോലും വേണ്ട. വാങ്ങിക്കുക, വിൽക്കുക, വാങ്ങിക്കുക, വിൽക്കുക, തിരിച്ച് ക്യാഷ് വരുന്നു, നമ്മൾ വീണ്ടും വാങ്ങിക്കുന്നു. അതിലുള്ള ലാഭം വളരെ നല്ല ലാഭം തന്നെയാണെന്ന് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ ബിസിനസ് ഇതായിരുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.